നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂമിയെ ലക്ഷ്യം വെച്ച് വരുന്ന അതിഭീമൻ ചിഹ്നഗ്രഹമായ 2024 ON ഭൂമിക്ക് അരികിലേക്ക് എന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ രംഗത്ത് വരികയാണ്. 2 സ്റ്റേഡിയത്തിന്റെ അത്ര വലിപ്പമുള്ള, അതായത് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുള്ള ഈ ചിഹ്നഗ്രഹമാണ് ഭൂമിക്ക് അരികിലൂടെ കടന്നു പോകുന്നത്. 15 സെപ്റ്റംബർ ഇത് ഭൂമിക്ക് അടുത്തുകൂടെ കടന്നു പോകുക എന്നതാണ് റിപ്പോർട്ട്. അതായത് ഇനി വെറും 2 ദിവസം മാത്രം ബാക്കി. ഇതിന്റെ സഞ്ചാരപാത നിലവിൽ നിരീക്ഷിച്ചു വരികയാണ്. ഭൂമിക്ക് ഭീഷണിയാവാൻ സാധ്യത കുറവാണെങ്കിലും നാസ കനത്ത ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷിക്കുന്നത്. 720 അടി വ്യാസമുള്ള ചിഹ്നഗ്രഹമാണിത്. മണിക്കൂറിൽ 25,000 മൈൽ വേഗതയിൽ ഇതിന്റെ സഞ്ചാരം നടക്കുകയാണ്. ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും 620,000 മൈൽ അകലമുണ്ടാകും ഇതിന്. ഈ ചിഹ്നഗ്രഹവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമാണ് 620,000 മൈൽ അകലം എന്ന് പറയുന്നത്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ 2.6 ഇരട്ടി വരും ഈ അകലം. എങ്കിലും 2024 ON ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാദത്തിൽ വരുന്ന നേരിയ വ്യത്യാസം പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭൂമിക്ക് സൃഷ്ടിക്കും എന്നതിലാണ് നാസ കടുത്ത ജാഗ്രത പുലർത്തുന്നത്. നാസയുടെ കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രൊഫഷണൽ ലബോറട്ടറിയാണ് 2024 ON ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത പിന്തുടരുന്നത്. ഇതിനായി അത്യാധുനിക ഒപ്റ്റിക്കൽ ടെലസ്കോപ്പുകളും റഡാറുകളും ഉപയോഗിക്കുന്നുണ്ട്. 2024 ONന്റെ വലിപ്പം, ആകൃതി, ഘടന തുടങ്ങിയവയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഇതുവഴി ജെറ്റ് പ്രൊഫഷണൽ ഈ ലബോറട്ടറിയാകും വിവരങ്ങൾ ശേഖരിക്കുന്നത്. 2024 ONനെ കുറിച്ച് പഠിക്കുന്നതിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും നാസയും സഹകരിക്കുന്നുണ്ട്. അതേസമയം മനുഷ്യരാശി നേരിടുന്ന യഥാർത്ഥ ഭീഷണിയാണ് വലിയ ചിഹ്നഗ്രഹങ്ങളുമായുള്ള കൂട്ടിയിടി എന്ന് ഇസ്രോ മേധാവി എസ് സോമനാഥൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമുക്ക് ജീവിക്കാൻ ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ എന്നും അപ്പോഫിക്സ് ഉയർത്തുന്ന ഭീഷണിയും ഭാവി ഭീഷണികളും തടയാൻ ഇന്ത്യ എല്ലാ രാജ്യങ്ങളുമായി സഹകരിക്കുമെന്നും എസ് സോമനാഥൻ പറയുന്നുണ്ട്. മുമ്പും സമാനമായ പ്രതികരണം ISRO മേധാവി നടത്തിയിട്ടുണ്ട്. ഒരു ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ അത് ഭൂമിയിലെ സർവനാശത്തിനും അല്ലെങ്കിൽ സർവചരാചരങ്ങളുടെ നാശത്തിനും കാരണമാവുമെന്നാണ് എസ് സോമനാഥൻ ജൂലൈയിൽ അഭിപ്രായപ്പെട്ടത്. 70 വയസ്സും 80 വയസ്സും വരെയുള്ള നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ അത്തരമൊരു ദുരന്തം കാണാനിടയായിട്ടില്ലതിനാൽ തന്നെ നമ്മൾ ഇതിനെ നിസ്സാരമായി കാണുകയാണെന്നും അത്തരമൊരു സംഭവം ഭൂമിയിൽ ഉണ്ടായാൽ നമുക്കെല്ലാം നാശം സംഭവിക്കാമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. കൂടാതെ 2029 ഏപ്രിൽ 13 അപ്പോഫിക്സ് ഭൂമിയിൽ നിന്ന് 320,000 കിലോമീറ്റർ ദൂരപരിധിയിലെത്തും. ഇത് ബഹിരാകാശ ഏജൻസികൾക്ക് അപ്പോഫിക്സിനെ കുറിച്ച് വിശദമായ പഠനങ്ങൾക്ക് അവസരം നൽകും. 5,000 മുതൽ 10,000 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ മാത്രമേ ഇത്രയേറെ വലിപ്പമുള്ള ചിഹ്നഗ്രഹം ഭൂമിയുടെ ഇത്രയും അടുത്ത് എത്തുകയുള്ളൂ എന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി പറയുകയാണ്. ഇതിനുശേഷം 2036 അപ്പോഫിക്സ് ഭൂമിക്കരികിൽ എത്തുന്നത്. പ്ലാനറ്ററി ഡിഫൻസ് രംഗത്ത് സജീവ ഇടപെടലിനും അന്തർദേശീയ സഹകരണത്തിനും ലക്ഷ്യമിട്ടാണ് ISRO ഭാവി പദ്ധതികൾ. ഈ രംഗത്ത് കൂടുതൽ ശേഷി കൈവരിക്കാനുള്ള പദ്ധതികൾ ISRO ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.